ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോദകമാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: ഒരര കപ്പോളം തേങ്ങ, മൈദാമാവ് ഒരു കപ്പ്, 2 സ്പൂണോളം പഞ്ചസാര, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ശർക്കര. പിന്നെ നമുക്ക് ചെറുപയർ 1 കപ്പാണ് ആവശ്യമുള്ളത്. നമുക്കിനി ചെറുപയർ നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ ചെറുപയർ 2-3 വെള്ളം കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ചെറുപയർ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ ചെറുപയർ കുതിർക്കാൻ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു 5 വിസിലോളം നമ്മൾ അടിച്ചതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. കുതിർത്തേങ്ങി നമുക്ക് 3 വിസിലടിക്കുമ്പോൾ എടുക്കാവുന്നതാണ്. 1-2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിനി നമുക്ക് അതിൻ്റെ ബാറ്റർ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പഞ്ചസാര 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിനാണ് കുഴച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ കളറിലാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്കിനി ഉരുക്കിയതുപോലെ നമ്മൾ കുറച്ച് നല്ല തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കുക്കറിലൊരു 5-6 വിസിലടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ആറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെച്ചത്. ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ടെടുത്ത് മിക്സ് ചെയ്യാം. തേങ്ങ ഇട്ടെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ വെള്ളം കൂടിപ്പോകും. എന്നിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതിൽ ശകലം വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ പയർ വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കുറച്ച് വയ്ക്കാം. അപ്പം അല്ലെങ്കിൽ ഫുൾ വെള്ളം വറ്റിച്ചെടുക്കാനിതിലേക്ക് വേവിക്കണം. പയർ നിന്ന് വെന്ത് പോകാനും പാടില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം. നമ്മളിത് ഇടയ്ക്ക് എടുത്തതാണ്. ആദ്യത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആയതിനു ശേഷം കോരിയെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.